ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു 2 kg വെയിറ്റിൽ വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സീവ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ 2 cup മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ 2 teaspoons ബേക്കിംഗ് പൗഡറും 2 tablespoons കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലിനി ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ മുമ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വാനില കേക്കിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത കേക്കുകളിലൊന്നും അധികം ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് സീവ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. ഞാൻ ഒരു പ്രാവശ്യം സീവ് ചെയ്തെടുത്തിട്ട് നല്ലപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലുള്ള ചെറിയ ലംസൊക്കെ ഞാനത് ഒഴിവാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലോർ മിക്സ് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് വേണ്ട മുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 8 muttas എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ സൈസിലുള്ള മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് 7 muttas എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ സൈസൊന്നും അല്ലാത്തതുകൊണ്ടാണ് ഞാൻ 8 muttas എടുത്തിട്ടുള്ളത്. ഞാനത് ഓരോന്നായിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ കേക്കിൽ എടുക്കുന്ന മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കണം. നമ്മളെല്ലാ കേക്കിൻ്റെ വീഡിയോയിലും പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ മുട്ടയിലേക്ക് തന്നെയാണ് ഞാൻ ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 teaspoon അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 teaspoons വാനില എസെൻസും 2 teaspoons വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനീഗർ ചേർത്ത് കൊടുക്കും. ഈ കേക്കിൽ മുട്ടയുടെ ഈ ഒരു സ്മെല്ല് വരുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കേക്കിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പൊടിക്കാത്ത പഞ്ചസാര ഏറ്റവും എടുത്തിട്ടുള്ളത്. ഇത് വളരെ ചെറിയ തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ടാണ് ഞാൻ പൊടിക്കാണ്ട് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിക്കാണ്ട് എടുക്കുന്നതുകൊണ്ട് ഞാൻ 1¾ cup പഞ്ചസാര ആയിട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 2 cup തന്നെ എടുക്കുക. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് ഞാൻ ഈ മുട്ട ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മുട്ട ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളും അതുപോലെ തന്നെ ബ്ലേഡൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കണം. ഒട്ടും വെള്ളം തന്നെ ഒന്നും ഉണ്ടായിരിക്കരുത്. എന്നാലുള്ളൂ നമ്മുടെ മുട്ട നല്ലപോലെ പതഞ്ഞ് പൊങ്ങിയിട്ടൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ ബീറ്റൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ലോ സ്പീഡിൽ നിന്ന് അത്യാവശ്യം മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടിക്കൊടുത്തിട്ട് ഹൈ സ്പീഡിലിട്ട് തന്നെ മുട്ട ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മുട്ട ഒന്ന് ചെറുതായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്ന ടൈമിലാണ് ഞാനിതിലേക്ക് പഞ്ചസാര 1/1 ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചിട്ട് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നാലുള്ള ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കട്ട കെട്ടി കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് 1/1 ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം മുഴുവൻ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചേർത്ത് നിന്നുള്ള കളറൊക്കെ മാറിയിട്ട് നല്ലൊരു വൈറ്റിഷ് കളറായിട്ട് വന്നിട്ടില്ലേ. ഇതിലൊരു ക്രീമി ടെക്സ്ചറിലൊക്കെ ആയി വരുന്ന ടൈമിൽ, പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽട്ടായി വരുന്ന ടൈമിൽ നമുക്ക് ബീറ്റർ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഓയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നേരത്തെ സീവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സും അതിൻ്റെ കൂടെ തന്നെ ഇളം ചൂടുള്ള 1/2 cup പാലും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലോറും ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്ത പോലെ തന്നെ 1/1 ആയിട്ടാണ് ഞാൻ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്ലോറും പാലും ചേർത്ത് കൊടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ നമ്മുടെ 1 kg കേക്കിന് മുകളിൽ ചെയ്യുന്ന എല്ലാ കേക്കുകളും പിന്നെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യാൻ നിൽക്കാറ്. കാരണം നമ്മൾ എന്തായാലും ഒരുപാട് നേരം ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ പൊങ്ങിയ മുട്ടയൊക്കെ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വലിയ കുറേ ബാറ്റർ ഉണ്ടാകുമ്പോൾ എന്തായാലും ഒരുപാട് നേരം നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കേക്കുകളൊക്കെ മാക്സിമം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫ്ലോറ് ഞാനൊരു 3 portions ആയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ പോർഷനും ചേർത്ത് കൊടുത്തിട്ട് ലോ സ്പീഡിലിട്ടിട്ട് വേണ്ടോ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ബീറ്റർ വെച്ചിട്ടാണെങ്കിലോ ഹൈ സ്പീഡിലിട്ടിട്ടോ ഒരുപാട് നേരം ബീറ്റ് ചെയ്തെടുക്കുകയൊന്നും ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ബീറ്റർ ഓഫ് ആക്കി കൊടുക്കുക. ഈ ഒരു ഫ്ലോറും എഗ്ഗിൻ്റെ മിക്സും കൂടെ നല്ലപോലെ ഒന്ന് കമ്പൈൻ ചെയ്താൽ മാത്രം മതി, അല്ലാതെ ഒരുപാട് നേരിട്ട് കുത്തി ഇളക്കിയതിട്ട് അങ്ങനെ ആകുമ്പോഴും നമ്മുടെ പൊങ്ങി വന്ന ഈ ഒരു മുട്ട താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മുഴുവൻ ഫ്ലോറും മിൽക്കൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ബീറ്റർ ഓഫായി കൊടുത്തിട്ട് ഞാൻ സ്പാഷ്യൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ ഈ നമ്മൾ ഒഴിച്ചു കൊടുത്ത പാല് താഴെ പോയിട്ട് മിക്സ് ആവാണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സായിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിസ്ക് യൂസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ നല്ല സ്ലോ ആയിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററെല്ലാം താഴ്ന്നിട്ട് പിന്നെ അത്രയും വേസ്റ്റായി പോകും, നമുക്ക് കറക്റ്റ് ഒരു സ്പഞ്ച് കിട്ടില്ല. അപ്പോൾ നമുക്കായിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള കേക്കിനിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസൊക്കെ പോകാനും മുകൾ ഭാഗം നമ്മൾ ലെവലായിട്ട് കിട്ടാൻ വേണ്ടി ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകാനായിട്ട്. അപ്പോൾ 10 inch കേക്ക് മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിത് പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ഫ്ലോർ മിക്സ് ഒക്കെ ചേർത്ത് കൊടുത്ത ടൈമിൽ ഞാൻ ഓവൺ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് 140 degrees ഒരു 1 hour വെച്ചിട്ടാട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ ഓവനിലും ഈ ഒരു 140 ബേക്ക് ആയിക്കോളണമെന്നില്ല. അപ്പോൾ എൻ്റെ ഓവൻ അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ കൂടുതലാണ്, പെട്ടെന്ന് തന്നെ മുകൾ ഭാഗം ഹാർഡായിട്ട് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടെമ്പറേച്ചർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 1 hour അടുത്തൊക്കെ ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേക്ക് ചെയ്തതിന് ശേഷം നല്ലപോലെ തണുത്തതിന് ശേഷമാണ് കേക്ക് ഞാനിതുപോലെ ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ കേക്കിന് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ 3 layer കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി കേക്കൊന്ന് അസംബിൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് ബോട്ടിൽ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1st layer കേക്ക് വെച്ച് കൊടുക്കാം. ഇനി കേക്കിനെ നല്ലപോലെ സിറപ്പായിട്ട് വെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിൽക്ക് സിറപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു കംപ്ലീറ്റ്ലി മിൽക്ക് സിറപ്പ് അല്ല കേട്ടോ, മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 1 cup പാലും അതുപോലെ തന്നെ 1 cup വെള്ളം കൂടെ ബോയിലാക്കി എടുത്തിട്ട് അതിൽ 1 cup പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നല്ലപോലെ ബോയിലാക്കി മെൽട്ടാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് തണുത്തതിന് ശേഷം അത്യാവശ്യം നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടാണ് ഞാൻ കേക്കിൽ എന്നെ വെറ്റാക്കി എടുക്കുന്നത്. ഇത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചെറി സിറപ്പാണ് കേട്ടോ യൂസ് ആക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചെറീസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് എടുത്തിട്ടുള്ളത്. നമുക്ക് ചെറീസൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അതന്നെ യൂസ് ചെയ്യുക, വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ സിറപ്പാക്കി വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം കേക്കിൻ്റെ ആ ഒരു സ്പഞ്ചിലായിട്ട് തന്നെ 1:2 ratio ഉണ്ടാക്കിയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും കൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ആ സ്പഞ്ചിൻ്റെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. 1 cup ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്, അതിൽ 1/2 cup വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് മെൽട്ടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗണാഷും കൂടെ ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ക്രീം ഒഴിച്ചിട്ട് കേക്കിൻ്റെ ലെയേഴ്സിലൊന്ന് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ക്രീം ഒഴിച്ചിട്ട് എല്ലായിടത്തും നല്ലപോലെ ലെവലാക്കി എടുത്തതിന് ശേഷം ആ ലെയറിലായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറീസ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് അതിന് മുകളിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി അടുത്ത ലെയർ കേക്കിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ലാസ്റ്റ് ലെയർ കേക്കിൻ്റെ പീസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഷുഗർ സിറപ്പായിട്ട് നല്ലപോലെ വെറ്റ് ചെയ്തെടുക്കുകയാണ്. സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സ്പഞ്ചിനും കൂടെ ഗണാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി കേക്കിന് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ തന്നെ ഇതിൽ ഫൈനൽ കോട്ടിങ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ടൈം എനിക്ക് അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ഫിനിഷ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 hour ഫ്രിഡ്ജിൽ സെറ്റാക്കിയതിന് ശേഷം ഫൈനൽ കോട്ടിങ് കൊടുത്താലും മതി. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ആക്കി എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അതുപോലെ ആ ഒരു കേക്കിൻ്റെ സ്പഞ്ച് പുറത്തേക്ക് കാണാത്ത വിധത്തിൽ നമുക്ക് ഈ ഒരു ക്രീം ഒഴിച്ചിട്ട് കേക്കിനെ കവർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് കട്ടിയിലായിട്ടും നമ്മൾ ക്രീം കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് തിന്നായിട്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒരു തിക്നെസ്സിൽ ക്രീം ഫൈനൽ കോട്ടിങ്ങിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ഞാൻ ഏകദേശം ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം ഞാൻ ഈ സ്ക്രൈപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൈഡൊന്നും ഒരുപാട് ഫിനിഷ് ആക്കി എടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാൻ സൈഡ്സൊക്കെ ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. സൈഡ്സ് സ്ക്രൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു ക്രീമൊക്കെ ഇതുപോലെ ഒന്ന് വടിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യം ക്രീം എടുക്കുന്ന ടൈമിൽ എന്തെങ്കിലും ക്ലോത്തോ ടിഷ്യോ വെച്ചിട്ട് ആ ഒരു സ്പാച്ചിലയിൽ പറ്റിയിട്ടുള്ള ക്രീം നമ്മൾ എടുത്ത് മാറ്റണം കേട്ടോ. എന്നാലുള്ള നമുക്ക് നല്ല ഫിനിഷായിട്ട് മുകൾ ഭാഗം ഫിനിഷാക്കി എടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഞാൻ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം സൈഡ്സ് ഒന്നും കൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ കൊടുക്കാനുള്ള ഡെക്കറേഷൻസൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ കൊടുക്കുന്നത് ആദ്യം സൈഡൊക്കെ ഒന്ന് ഈ ഒരു ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഞാൻ നൈഫ് വെച്ചിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ സൈഡ് മുഴുവനെ ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് കവർ ചെയ്തെടുത്തതിന് ശേഷം കേക്കിൻ്റെ ആ ഒരു ബോർഡറിലായിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്രീമിൽ പിങ്ക് കളർ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ മുമ്പത്തെ കേക്കിൻ്റെ വീഡിയോസിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് മാത്രം വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ചുറ്റുമായിട്ട് ലീഫും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള നമ്മൾ ഫ്ലവേഴ്സ് വെച്ച ബാക്കിയുള്ള ബോട്ടിലായിട്ട് ഈ ഒരു നോസിൽ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കേക്കിലെ ഡെക്കറേഷൻസൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവസാനമായിട്ട് ഫോണ്ട ലൈറ്റേഴ്സ് വെച്ചിട്ട് കേക്കിൽ നെയിമും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.